യഥാർത്ഥത്തിൽ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതാണ്. പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ മമതാ ബാനർജി ഒടുവിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ കാഴ്ചയെ മറ്റ് എന്ത് വിശേഷിപ്പിക്കാനാകും? ഈ കഴിഞ്ഞ മെയ് 6 പശ്ചിമബംഗാളിലെ താംലൂക്കിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ താൻ പരിഗണിക്കുന്നില്ല എന്നും അതിനാൽ തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇല്ലെന്നുമായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒരേ വേദിയിൽ മോദിക്കൊപ്പം പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല എന്നും മമത അന്ന് പറഞ്ഞിരുന്നു. ഞാൻ അടുത്ത പ്രധാനമന്ത്രിയോട് സംസാരിച്ചോളാം. ഫോണി ചുഴലിക്കാറ്റിൻ്റെ ഫലമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്തിന് തന്നെ പരിഹരിക്കാനാകും. തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്നും മമത പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. ഇതിന് പ്രധാനമന്ത്രി വളരെ സമചിത്തതയോടെയാണ് മറുപടി നൽകിയത്. ഭീതി ഇപ്പോൾ വളരെ ആശങ്കാകുലിയാണ്. എനിക്ക് നേരെ കല്ലെറിയുന്നതിനെക്കുറിച്ചും എന്നെ തല്ലുന്നതിനെക്കുറിച്ചും അവരിപ്പോൾ സംസാരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ശീലമായി. നിങ്ങളുടെ ശകാരങ്ങളിൽ നിന്ന് എനിക്ക് പ്രതിരോധശേഷി ലഭിച്ചിരിക്കുകയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ദീദി നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് അവർ പരസ്യമായി പറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുന്നതിൽ അവർ അഭിമാനം കൊള്ളുകയാണ്. BJPയുടെ റാലി തടസ്സപ്പെടുന്നതിനായി തൃണമൂൽ സർക്കാർ പരമാവധി ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതിൽ നിന്ന് എന്നെ ആർക്കും തടയാനാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ബംഗാളിലെ ബങ്കുരയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി മോദി മമതാ ബാനർജിക്ക് മറുപടി നൽകിയത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19 പറഞ്ഞ വാക്കുകളെല്ലാം മറന്ന് മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ നേരിട്ടെത്തിയത്. 5 മുൻപ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വിളിച്ചു പറഞ്ഞ വിടുവായത്തമൊന്നും മമതാ ബാനർജിക്ക് ഓർമ്മയില്ലാതായതാണോ അതോ സൗകര്യപൂർവ്വം മറന്നതാണോ എന്നാണ് സംശയം. കേന്ദ്ര സർക്കാർ വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലൊന്നും പങ്കെടുക്കാൻ വരാതിരുന്ന മമതാ ബാനർജിയുടെ അപ്രതീക്ഷിത സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അമ്പരന്നു. ബംഗാളിൻ്റെ പേര് ബംഗ്ല എന്നാക്കിയ നിയമസഭയുടെ തീരുമാനം കേന്ദ്രം അംഗീകരിക്കണമെന്ന് മമത പ്രധാനമന്ത്രിയോട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായും മമത പറഞ്ഞു. 2 മോദി സർക്കാർ ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് മമത നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ലോകത്തിലെ 2 വലിയ കൽക്കരിഖനിയായ ദിയോച്ച പച്ചമി ഉദ്ഘാടനം ചെയ്യാൻ മമത പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു. ബംഗാളിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിന് മമത ശക്തമായി എതിർക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സന്ദർശനം. മമതാ ബാനർജിയുടെ വാക്കുകൾക്ക് പഴയ ചാക്കിൻ്റെ കൂടി വിലയില്ലെന്നാണ് ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. കാവ്യനീതി എന്ന തലക്കെട്ടുമായാണ് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.